അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അമ്മാ ബഅദ്, റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫൗമൻ വഅഖലൻ വദബൻ കാമില, റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. ولا تزكوا انفسكم الى اخر الايه صدق الله العظيم. ബഹുമാനികളെ, പ്രഭാത പ്രാർത്ഥന നാം നിർവഹിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമുക്കൊരുമിച്ച് പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യാനും ആമീൻ പറയാനും സൗകര്യം അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നു. അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ശക്തി അതുതന്നെയാണ്, നമ്മുടെ പ്രാർത്ഥന എന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു, എന്നാലും ഇനിയും പറയേണ്ടി വരും. കാര്യം, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലേക്ക്, പ്രാർത്ഥനയുടെ ഉൾസാരം ഉൾക്കൊള്ളുന്ന ഒരാൾ, ഒരു വിശ്വാസി, ആ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ മുഖലിസായിരിക്കണം. അവിടെയാണ് പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഫലിക്കുന്നതും അതിൻ്റെ ആസ്വാദനം ഉൾക്കൊള്ളാൻ കഴിയുന്നതും. നമുക്കറിയാം, ഇന്ന് വർത്തമാന ഈ കാലത്ത് പുറത്തൂടെയൊക്കെ നമ്മൾ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ, പലപ്പോഴും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നാശിതനാക്കുന്ന അല്ലെങ്കിൽ നാശിയാക്കുന്ന ചില സ്വഭാവ പ്രാകൃതങ്ങൾ ഇന്നും അത് വിട്ടുമാറാത്ത അല്ലെങ്കിൽ മാറിക്കിട്ടാത്ത ഒരു രോഗമായി നമ്മുടെ ഇടയിലൊക്കെ അത് സ്ഥലം പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, സഫാ ഉൽ ഖൽബ് ഉള്ള ഹൃദയ വിശുദ്ധതയും വിശാലതയും പ്രകാശിക്കുന്നതുമായ അത്തരം മഹത്തുക്കൾ, അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഇടപെടലുകളും നമുക്ക് മാതൃകയും സ്വീകരിക്കാൻ പറ്റുന്നതുമാണ്. അതായത്, സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ അവർ സ്വലാഹിയത്തിലാണ് എന്ന് എണ്ണിയിട്ട് ഇല്ല. സ്വന്തം ശരീരത്തെ ഒരാൾ ഞാൻ സ്വലാഹിയത്തിലാണ്, ഞാനാണ് സ്വാലിഹി എന്ന് പറയുമ്പോൾ, ആ ഗണത്തിൽ അവൻ വരുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളോ അവൻ്റെ സംസാരങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മുഹ്ലിക്കാത്തിൽപ്പെട്ടതാണെന്ന, നാശം വിതക്കുന്ന പ്രധാന ഘടകമാണത് എന്ന് മനസ്സിലാക്കണം. എല്ലാ മേഖലകളിലും അതുണ്ടാവും, പക്ഷേ ഹൃദയ വിശാലത വിശുദ്ധത ഉള്ളവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അറിഞ്ഞും അറിയാതെയും അത് അങ്ങനെയാണ്. ചില ആളുകൾ സ്വന്തമായിട്ട് തന്നെ അങ്ങ് പറയും, ഞാൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ തെറ്റിലേക്ക് വരുന്ന ആളുമല്ല, അതിനെനിക്ക് കഴിയൂല എന്നൊക്കെയുള്ള ചില വാദഗതികൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ബനി ആദമ ഖത്ത ആണ്. ബനി ആദമിൻ്റെ അടുക്കൽ നിന്ന് എപ്പോഴും തെറ്റുകളുണ്ടാവും. ഒരാൾക്കും എന്നിൽ നിന്നൊരു തെറ്റുമില്ല, ഞാൻ മുക്തനാണ് എന്ന് പറയാൻ ധൈര്യപ്പെടാൻ പറ്റില്ല. എന്നിട്ടോ അവർ അവരുടെ രീതിയിൽ, അവരുടെ തന്ത്രപരമായ രീതിയിൽ അവർ ശുബുഹ കഴിക്കുന്നുണ്ടാവും. വാതൊക്കെ പറയുമ്പോൾ ഭയങ്കര വാതായിരിക്കും, ശബ്ദവും കോലാഹലങ്ങളെ കൊണ്ടൊക്കെ, കോലാഹലം എന്നല്ല, വലിയ രീതിയിലുള്ള വയതും പ്രഭാഷണം ഉണ്ടാവും. പക്ഷേ ശുബുഹ കഴിക്കാൻ പാടില്ല, ഹറാമ് നിങ്ങൾ തിന്നരുത് എന്നൊക്കെയുള്ള വയതായിരിക്കും. പക്ഷേ വയത് കഴിഞ്ഞ ഉടനെ കഴിക്കുന്ന ഏതാക്കാരം അതുപോലുള്ള ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള വീടായിരിക്കും. പഴയകാല ഉലമാക്കളുടെ, സ്വാഫായ ആളുകളുടെ ജീവിത രീതി അങ്ങനെയല്ല. ഇന്ന് ഭൗതികമായ നേട്ടങ്ങൾ വേണം എന്നതുപോലെ, ആ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു ചുറ്റുപാട്, ദീനും അപകടപ്പെടുത്തുകയാണ്, അതും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ശുബഹ കഴിക്കരുത് എന്ന് പറയുമ്പോൾ പറയും, അത് ഒരാൾ കൂട്ടരെടുത്ത് പറഞ്ഞതല്ല,
ഞാൻ ശുബ്ഹ എന്ന് പറഞ്ഞാൽ ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്തത്, അത് ഒരു വ്യക്തത വരുത്താതെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ രക്തത്തിന് ശക്തി കിട്ടാൻ ഇറച്ചി കിട്ടാൻ നമ്മൾ കഴിക്കുന്ന അത് ഹറാമായിട്ടുള്ള അല്ലെങ്കിൽ ശുബ്ഹയുള്ളതായിട്ടുള്ളത് കഴിക്കാൻ പാടില്ല. പക്ഷേങ്കിൽ അത് കഴിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുമാർ വിധത്തിലുള്ള പ്രയോഗങ്ങൾ കാണും. സ്വന്തം ശരീരത്തെ ഞാനതൊന്നും കഴിക്കില്ല, പക്ഷെ കഴിക്കുന്നത് അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഗൈബത്ത്, നമീമത്ത്, ഹസദ്, റിയാ, മുറാ, മുറാ എന്ന് പറയും നമ്മുടെ നാടുകളിൽ, അതിന് പറയാം പുളിച്ചിത്തരം എന്ന് പറയും, വലുപ്പത്തരം നടിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ സ്വന്തമായിട്ട് മഅദൂദീനമിന സ്വാലിഹീൻ, ആരിഫീങ്ങളുടെ പ്രയോഗം അങ്ങനെയാ, ഒരു സ്വന്തമായിട്ട് അങ്ങനെ ആരിഫീങ്ങളിൽപ്പെട്ട ആളാണ് ഞാൻ, വലിയ മോശക്കാരനൊന്നല്ല എന്ന് പറയും പോലെ. എൻ്റെ ഉസ്താദ് മുമ്പ് ഒരു പഴമ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, രണ്ടാൾക്കാർ കരിങ്ങന എന്നാട്ടെന്ന് പറഞ്ഞു പോലെ, എടോ നമ്മളെ പോലത്തെ രണ്ട് ഔലിയാക്കൾ മഞ്ചേരിയിലുണ്ട്, അപ്പോൾ ഓലെന്നെയാണ് മനസ്സിലാക്കി, ഓലെന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളാണെന്ന് എന്ന പോലെ അവിടെ ഉണ്ട് തരേൻ, അപ്പം ഇനി നമുക്കൊന്നും മാറ്റം ചെയ്യണ്ടേ എന്ന ശൈലിയിൽ അവർ സംസാരിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്മുടെ പെരുമാറ്റ രീതികളെ എടുത്തു നോക്കിയാൽ അവിടങ്ങളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. ഉദാഹരിച്ചുകൊണ്ട് ആരിഫ്യങ്ങൾ എടുത്തു പറഞ്ഞത് ഒരു ആലിമായ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് തന്നെയും ഇത് വന്നുകൂടാൻ സാധ്യതകളേറെ. എപ്പോഴും വയലാണ്, എപ്പോഴും പ്രഭാഷണമാണ്, എപ്പോഴും ക്ലാസ്സാണ്, എപ്പോഴും എഴുത്താണ്, ഒഴിവില്ല, ഉറക്കില്ല, അങ്ങനെയാണ്, ഭക്ഷണമില്ല. പക്ഷേങ്കിൽ അത് അദ്ദേഹത്തെ അദ്ദേഹം തന്നെ സ്വന്തം അങ്ങ് വിലയിരുത്തി കഴിഞ്ഞു. ഞാൻ ഉദ്ദസ്സുമിന സ്വാലിഹി, ഞാൻ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് ഇയാളെങ്ങാനും വിലയിരുത്തി കഴിഞ്ഞാൽ അതൊക്കെയും നിഷ്ഫലമാണ്, അതെല്ലാം നിഷ്ഫലമാണ്, ഒരു ഫായിദയും ഇല്ലാത്തതായി പോയി എന്നാണ്. കാരണം അതിൻ്റെ അമലിൻ്റെ ആ ഗുണമേന്മ അതോടുകൂടെ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടോ അപ്രത്യക്ഷത്തിലോ ആയിട്ട് നമുക്ക് കാണാനും അറിയാനും കഴിയാറുണ്ട്. അവിടെയല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് സമുദായത്തെ സമുദ്ധരിക്കാനും സമുദായത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനും കഴിയാതെ പോകും. അതാണ് ഇന്നത്തെ ഈ ഭൗതിക യുഗത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും അത് തന്നെയാണ്. പ്രസംഗിക്കാനോ വാത് പറയാനോ ദർസ് നടത്താനോ ക്ലാസ് എടുക്കാനോ ആളില്ലാത്തതല്ല പ്രശ്നം, അതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അത് അതിൻ്റെ അളവിൽ അത് എത്തേണ്ടിടത്തല്ല. നമുക്കറിയാം നമ്മളുടെ ഇടയിൽപ്പെട്ട പല ആളുകളും നല്ല ബിരുദവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവർ നാട്ടിൽ നിന്നും വിദേശത്ത് എത്തിയാലും മറ്റു സ്ഥലങ്ങളിലെത്തി ജോലിയിലോ മറ്റോ പ്രവേശിച്ചാൽ പഴയ മുറുവത്ത് മുഴുവനും നഷ്ടപ്പെടുത്തി, പഴയ ശൈലിയെ അവർക്കില്ല, അതൊക്കെ അങ്ങ് പോയി. അതുമാത്രവുമല്ല ഇവിടെ നാട്ടിൻ്റെ പുറത്താകുമ്പോൾ വലിയ ഇഖ്ലാസും മാലയും ജപമാലയും മൗലൂദുകളും മജ്ലിസുകളും അതിനൊക്കെ നേതൃത്വം ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ വീട്ടിൻ്റെ അകത്തളത്തിലെത്തിക്കഴിഞ്ഞാലോ മക്കളും ഭാര്യയും കൂട്ടുകുടുംബങ്ങളോ അതറിഞ്ഞിട്ട് പോലുമില്ലാത്ത വേറെ ഏതോ ലോകത്ത് അവരുടെ മുടിയും ശൈലിയും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അത് മാറ്റിയെടുക്കാൻ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ ഒരാഴ്ചയും ചില്ലറയും പറഞ്ഞത് മാതാപിതാ ബന്ധമാണ്. മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചില നിർദ്ദേശ ഉപദേശങ്ങൾ ശിക്ഷണങ്ങൾ കൊടുക്കാൻ നമ്മൾ പിന്നോട്ട് വരുന്നത് നമ്മൾ ഈ എവിടെയോ ചില അഭിനയത്തിൽ നന്മ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അത് ഇഖ്ലാസിലായിട്ട് വരുന്നു എന്ന് വരുന്നില്ല. അതാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടെന്ന് ഒന്നാണ്. കാരണം ഒരു ആലിമിൽ തന്നെയാണെങ്കിലും ഇത് നിഷ്ഫലമായി പോകുന്നു എന്ന് രേഖാമുഖേന നമുക്ക് ആരിഫീങ്ങളുടെ വാക്കുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ സാധാരണക്കാരുമുണ്ട്, അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. വളരെയാണ് നമ്മളെ ഇബാദത്തുകളും നമ്മളും നാശത്തിലേക്ക് പോകണം, മുഹലിക്കാണത്. ചില നാടുകളിൽ ചില ആളുകളുണ്ട്, ഓൻ സുബൈക്ക് പള്ളിക്കൊക്കെ വരും, ശരിയാ, ഈ പള്ളിയിലൊക്കെ വന്ന് സുബൈ കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം ഇങ്ങനെ ആ റൂട്ടിലൊക്കെ ഒന്ന് നടന്ന് പിന്നെ മക്കാഴ്ച ചായ കുടിച്ച് വീട്ടിൽ പോകും, ശരിയാണ്. പക്ഷെ ഇവനങ്ങ് ധരിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഞാൻ തന്നെ സ്വാലിഹൻ, എന്നിട്ട് അതിനുള്ളൊരു ഗമയും അതിനുള്ളൊരു ഗൗരവും അതിനുള്ളൊരു നോട്ടവും ഒക്കെ ഉണ്ടാവും. തെറ്റാണ് മനുഷ്യ, തെറ്റാണ്, അങ്ങനെയല്ല. ആരെയും ഞാനാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നു പോയാൽ കഴിഞ്ഞു, ഒരിക്കലും പിന്നെ രക്ഷയില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂടുതലായിട്ടും വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് അല്പസ്വല്പമൊക്കെ കയ്യിലുണ്ടാവും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയാത്തൊരു വിവരം ഇവരുടെ മനസ്സിൽ കിട്ടി എന്നതാണ്. പക്ഷെ ആ വിവരം കിട്ടിയതിൻ്റെ പേക്കിൽ പിന്നെ ഇളങ്ങ പിടിച്ചു, എനിക്ക് കുറച്ചൊക്കെ തിരിഞ്ഞിട്ടുണ്ട് എന്ന പോലെ. പിന്നെ ആലിമിൻ്റെ മുമ്പിലാണോ
സാധാരണക്കാരുടെ മുമ്പിലാണോ അയലമിൻ്റെ മുമ്പിലാണോ എന്നൊന്നും നോട്ടല്ല, ഓരങ്ങോട്ട് പറയും മസ്സല, ഓരങ്ങോട്ട് പറയും. അപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് കുറേ കിട്ടി, ഞാനായിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനം, ഇതൊക്കെ പൈശാചികമാണ്. ഇതൊക്കെ നമ്മൾ വിശദീകരിക്കണ്ടേ, നമ്മൾ പറയണ്ടേ, നമ്മൾ അറിയണ്ടേ, അപ്പോഴല്ലേ നമുക്ക് മാറ്റമുണ്ടാവുള്ളൂ. എന്ന പോലെ സഹോദരിമാരുടെ ഇടയിലും ഇക്കാര്യങ്ങളിൽ കുറവല്ല. കാരണം എടുത്തു വന്ന് പറഞ്ഞാൽ നാലാൾ കൂടിയെടുത്ത് സംസാരിക്കാനിട്ടാൽ അപ്പോൾ പറയാം, മിനിഞ്ഞാന്ന് തഹജ്ജുദിന് എണീറ്റപ്പോൾ ഉണ്ടായ കൂട്ടമായിരിക്കും, ഓള് തഹജ്ജുദ് നിസ്കരിച്ചു ഇല്ലെന്ന് ആരെ ചോദിച്ചു, അങ്ങനെ വാക്കുകൾ എടുത്തു പറയുക. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ സംശയം വരാൻ തുടങ്ങും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പോയപ്പോൾ പറഞ്ഞിരുന്നു, അതല്ല പറയുന്നതിലൊക്കെയും ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് നാം തന്നെ അങ്ങ് തീരുമാനമെടുക്കണം. ഞാൻ മഅദൂദുമിന സ്വാലിഹ്, സ്വലാഹിയത്തുകൾ ചെയ്യണ്ട എന്നല്ല, സ്വന്തമായി ഒരു തീരുമാനം അക്കാര്യത്തിൽ നമ്മൾ ഏറ്റെടുത്ത് പറഞ്ഞു എന്ന് വന്നാൽ അത് മുഹലിക്കത്തു നഫ്സാണ്, ശരീരത്തിൻ്റെ നാശം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ചില പ്രാകൃത രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ സാധിക്കാറുണ്ട്. ചിലപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, പ്രവർത്തിപ്പിക്കുന്നതൊന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നതെന്ന്. സ്റ്റേജിലൊക്കെ കയറിയിട്ട് വലിയ അളവിൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ സംസാരത്തിൽ മറവാണമെന്നും അതുപോലെ തന്നെ അതിൽ ഇടപെടേണ്ടുന്ന വസ്തുത ഇങ്ങനെയാണെന്നും ഒക്കെ വല്ലാതെ കൊട്ടിഘോഷിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്. പക്ഷെങ്കിൽ പ്രവർത്തനങ്ങൾ മുഴുവനും തിരിച്ച പലവരും പലവരെക്കുറിച്ചും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നാണിച്ചു പോവാറുണ്ട്, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയാതെ പോവാറുണ്ട്. പേരും പ്രശസ്തിയും പ്രശസ്തരുമൊക്കെ ആയ ആളുകളായിരിക്കും, വലിയ അളവിൽ ഉന്നതരുമായിരിക്കും, പക്ഷേ തഖ്വയും ഇഖ്ലാസും മുറുബത്തും അദാലത്തും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇസ്ലാമിക പ്രബോധന വീഥികളിലൂടെ സഞ്ചരിക്കുക എന്നത് വളരെ മോശമായ ഒന്നാണ്. വിദേശത്ത് നമുക്ക് വരേണ്ടി വരും, നമുക്ക് പലയിടങ്ങളിലും പോകേണ്ടി വരും, പല വീടുകളിലും താമസിക്കേണ്ടി വരും, പക്ഷേ അവിടെയൊക്കെ നമ്മളൊരു മുറുബത്തുണ്ട്. ഒരിക്കലും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു അന്യപ്പെണ്ണിനെ നോക്കി സംസാരിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മൾ തല താഴ്ത്തിയാണ് പറയേണ്ടത്. കാരണം നമ്മൾ അവരെ കാണാൻ പോയതല്ല, അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി, നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ ദുആ ചെയ്യുന്നു പോരുന്നു. ഇത് കിട്ടിയ ചാൻസ് പാഴാക്കാതെ എവിടെയോ ഒരു പറ്റത്ത് കുറച്ച് മംഗകൾ കൂടി നിൽക്കുന്നു, അപ്പോൾ അതിനെ കാണണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് അങ്ങ് പോവുക, പിന്നെ പറച്ചിലും സംസാരവും കളിയും ചിരിയും മാറ്റി. ഇത് കാണുന്ന സാധാരണക്കാരെ തെറ്റിദ്ധരിച്ചു പോകും എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, അങ്ങനെയല്ലേ? അങ്ങനെ പറയാൻ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്ഥിരിതത്തിൽ ഇങ്ങനെയുള്ള ചില അസ്വാഭാവികതകൾ നമ്മുടെ ഇടയിലൂടെ വളർന്നു വരുന്നുണ്ട്. അത് സൂചിപ്പിക്കേണ്ടതാണ്, അറിയിക്കേണ്ടതാണ്, ഓർമ്മിപ്പിക്കേണ്ടതാണ്. പ്രായം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രാദേശിക ശൈലികളെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ് പറയുന്നു എന്നല്ലാതെ പറയുന്നിടത്ത് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ പറയുന്നതാണ്. അവസാന കാലത്ത് ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിലൂടെയായിരിക്കും പോവുക. ഒരു സ്ഥലത്ത് ഒരു കോലം, സ്റ്റേജിൽ കയറാനൊരു കോലം, പുറത്ത് മറ്റൊരു കോലം, ആളുകളുടെ വേറൊരു കോലം, വീട്ടിൽ വന്നാൽ ഇതൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മുടെ മുറുവത്ത് എപ്പോഴും ഏത് സമയത്തും ശുദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് സ്വന്തമായിട്ട് നമ്മളങ്ങ് തീരുമാനമെടുക്കുക, ഞാൻ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവനാണ്, ഇത് അപകടകര കാര്യമാണ് എന്ന് പരിശുദ്ധ ദീനിനെ ആഴത്തിൽ പഠിച്ച മഹത്തുക്കളുടെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ തന്നെ പഠിപ്പിച്ചു, വരാ തുസക്കും അംഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തസക്കിയത്തിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഉഷാറാണ് എന്ന് നിങ്ങൾ അവതരിപ്പിക്കരുത്, പറയരുത്. നമ്മളെന്ത് ഉഷാറാണ്, നമ്മൾ സീറോ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം വരണം. എത്ര എത്ര അമലുകൾ എടുത്താലും എൻ്റെ അമലി ഇല്ല എന്നാണ്. എവിടെ അമലുള്ളത് അങ്ങനെ തോന്നാൻ പാടില്ല. അമലുകളെടുത്ത് കുറച്ച് ഒരു ലുഹൂർ അതിൻ്റെ കൂടെ സുന്നത്ത് നിക്കിരിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കിനും ആളങ്ങ് മനസ്സിലാക്കാൻ ഞാൻ വലിയ ഇബാദത്തുകാരനായി. നമ്മൾ ഇബാദത്ത് എവിടെയാണ്? ഇങ്ങനെയുള്ള ധാരണകൾ മനസ്സിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് പൈശാചികമാണ്. വലുത്ത് വലിച്ചെറിയുക, അവനെ ചവിട്ടി വരുത്തുക, എന്നിട്ട് നമ്മുടെ ഇഖ്ലാസുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഉയരാൻ കഴിയുക. ഇവിടെ ചെന്നാലും സദസ്സുകളിൽ ചെന്നാലും സംസാരത്തിലും എവിടെയും എവിടെയുമൊക്കെ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സ്വഭാവക്കാരുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, എവിടെയെങ്കിലും പോയാലും ആ ഞാനിങ്ങനെ അങ്ങനെ തവറാതുകൾ അതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും അങ്ങനെ പറയരുത്. ആ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, ഉള്ളവർ അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ് അവരറിയിക്കേണ്ടത് ഇല്ല. അങ്ങനെയാകുമ്പോൾ
നമ്മൾ ചെയ്ത അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോകുന്നു എന്നതിലേക്കാണ് എത്തുന്നത്. നമ്മളൊരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഊണില്ല ഉറക്കില്ല നമ്മൾ തന്നെ അത് പ്രചരിപ്പിക്കുക എന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക് പോകുമ്പോൾ അൽ മഅദൂദീന മിന സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എണ്ണുന്ന ആളുകളാവുന്ന മിന്നൽ മുഹ്ലിക്കീൻ, മുഹ്ലിക്കീങ്ങളിൽപ്പെട്ടവരാണ്, നാശകാരികളും നാശത്തിൽ വഹിച്ചരുമാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ജീവിത രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളെ നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകും. അങ്ങനെയുള്ളൊരവസ്ഥ ഇതിൽ നിന്നുണ്ടാവും. മാത്രവുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് മറ്റ് മുനാഫിഖീങ്ങളുടെ സ്വഭാവ പ്രാകൃതങ്ങൾ രംഗത്തേക്ക് വരാനും തുടങ്ങും. അങ്ങനെയുണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് കുറേ എന്തൊക്കെയോ വിദ്യാഭ്യാസമുണ്ടായി, ഭൗതികമായി എന്തൊക്കെയോ നേടി, പിന്നെ അവർക്ക് പറയുന്നതിലൊന്നും ലക്കും ലഗാനവുമില്ല. ഏത് കാലത്തും ഇസ്ലാമിൻ്റെ വധ വൈരികളും മുനാഫിഖങ്ങളുമായ ആളുകളുണ്ടായിരുന്നു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കപ്പെട്ട സംഭവത്തിലും ഒരു മുനാഫിഖായിരുന്നു. ആ മുനാഫിഖ് നല്ല തലപ്പാവും നല്ല ശൈലിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അവരുടെ ഇടയിൽ ഇസ്ലാമിക പ്രബോധകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചവനായിരുന്നു. പക്ഷെ അവനാണിത് ചെയ്തത്. പക്ഷെ അവൻ്റെ പേര് അബ്ദുല്ലാഹിബിൻ സലൂലാണ്. അപ്പോൾ മുനാഫിഖീങ്ങളും നമ്മുടെ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്നതായ ഏത് കാലത്തുള്ള ആളുകൾക്കും പേര് ഈ പേരുകളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകളിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാൻ ഇല്ല, അവിടെ അത്ഭുതമല്ല, അത്ഭുതപ്പെടാതിരിക്കലാണ് വേണ്ടത്. കാരണം തുടർച്ച അതാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി നിഫാഖിൻ്റെ പ്രവർത്തനം ചെയ്തവൻ്റെ പേരതാണെങ്കിൽ കാലങ്ങൾ പിന്നിട്ടാലും ഖിയാമത്ത് നാൾ വരെയും ആ പേരുകളിലൊക്കെ കുലിശിത ശ്രമവും ഇസ്ലാമിനെ മുഖത്ത് കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങളും നിഫാഖിൻ്റെ അടയാളങ്ങളും പുറത്തു പറയുന്നവർ എത്രയോ ഉണ്ടാവും. വരാനിരിക്കുന്നുണ്ട്, വന്നിട്ടുണ്ടാവാം, അങ്ങനെ അത് പോവും. എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ വാക്കുകൾ അവരങ്ങോട്ട് കെട്ടിപ്പടുത്തു പറയും. മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്, മുനാഫിക്കിൻ്റെ സ്വഭാവമാണത്. പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഭൗതിക ബോധമുള്ളവൻ എവിടെ കഴിയാനാണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിനോടെടുക്കുന്ന ഒരു ഇബാദത്താണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളോട് ചോദിച്ചാൽ കടയിൽ പോയിട്ട് 10 രൂപ കൊടുത്ത് 10 ദിർഹം കൊടുത്ത് ഒരു സാധനം മേടിക്കുന്ന പോലെയല്ല പ്രാർത്ഥന. അങ്ങനോട് ചോദിക്കുക, ഇങ്ങനോട് തരിക, അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നിങ്ങളെന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഇന്ന സമയത്ത് ഇപ്പോൾ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ചോദ്യം നമ്മൾ ചോദിക്കണം. ചോദിക്കുന്നതോട് തന്നെ തരാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പ്രവർത്തിക്കുന്നതിനാവില്ല. അള്ളാഹു ഏതോ ഒരാളുടെ എവിടെയോ ഒരു പ്രസംഗം എന്തോ ആരോഗ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ നമ്മൾ കൂടെയാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിൽ അതിന് ഓം പറഞ്ഞമാതിരി ചെയ്യാൻ നിൽക്കുന്നവൻ അള്ളാഹു ആവണ്ടേ? ഏറ്റവും വലിയ മുനാഫിക്കും ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധിയും അവരാവും. ഇത് ചിന്തിക്കാൻ കഴിയണം. യുക്തികളൊന്നും നമ്മുടെ മുമ്പിൽ, ഇസ്ലാമിക ദർശനത്തിന് മുമ്പിലൊന്നുമല്ല. അള്ളാഹു ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, ചോദിച്ചോ ഞാൻ തരാമെന്നേ പറഞ്ഞു. നീ ചോദിക്കുന്ന സമയത്ത് തരുമെന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നവനാണോ? ഒരു മഖ്ലൂക്കിൻ്റെ ചുൽപ്പടിക്കാണോ ഖാലിക്കായ റബ്ബ് നിൽക്കേണ്ടത്? അങ്ങനെയാണല്ലോ ചിലവർ ധരിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ഭാരുഷമായ ചില വാദഗതികളാകുന്നു. സ്വന്തം ശരീരത്തിൽ ഞാൻ ഉഷാർ എന്ന് പറയും പോലെയാണ്. ഇങ്ങനെയൊക്കെയും കേൾക്കാറുണ്ട്. ഇഫാഖിൻ്റെ ശൈലികളൊക്കെയും അതിലിങ്ങനെ പടർന്നു വരിക്കാം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുമ്പോൾ വീണ്ടും 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 അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ്. നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ അധ്യാപകൻ വീണ്ടും വീണ്ടും പഠിച്ച് വളരാനും വേണ്ടി ഒന്നും കൂടി ശകാരിക്കാറുണ്ട്. അതെന്താ? ആ കുട്ടി ചെയ്തത് ശരിയാവാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് സമൂഹമായി നാം ഒന്നടങ്കം ചെയ്ത നന്മകളോ പ്രാർത്ഥനകളോ മജ്ലിസുകളോ നല്ലതാവാത്തത് കൊണ്ടല്ല, ഇനിയും നമുക്കത് പ്രേരണ തരികയാണ്. നമ്മളതൊന്ന് വിട്ടുമാറാൻ പാടില്ല. അങ്ങനെ കൂട്ടമായ ആ ഒരു നല്ല രീതിയിലുള്ള നന്മകൾ ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും മുന്നേറേണ്ടതുണ്ട്. ചോദിക്കുമ്പോഴേ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പാവും, അങ്ങനെ വരാൻ പാടില്ല. എന്നാൽ കിട്ടാതിരുന്നിട്ടുമില്ല, കിട്ടാതിരുന്നിട്ടുമില്ല, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. സ്വീകരിച്ചിട്ടില്ല എന്ന് ലേബിൾ എഴുതാനും കഴിയില്ല. കാരണം ഈ പറഞ്ഞിടത്തൊക്കെയാണെങ്കിലും ഭൗതികമായ കാഴ്ചപ്പാടുകളിലും എവിടെക്കെയോ പരാജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാത്രവുമല്ല അത് സംഭവിക്കും എന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലായുറുദ് ബൗസ്വനൽ കൗമിൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളിലേക്കല്ലാതെ അതിൻ്റെ ബൗസ് മുന്നോട്ട് പോവുകയില്ല. അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ
കഴിഞ്ഞ വീരഭാഗങ്ങളൊക്കെ പറഞ്ഞ ആളുകൾക്കൊക്കെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഖുർആൻ ഇടക്കിടെ ചോദിക്കുന്നു, മത്തസാഅത്ത് എന്നല്ല ഒരു ചോദിക്കുന്നത്, എപ്പോഴാണ് അത് വരുന്നത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ല, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു, നിങ്ങൾ ഉളരണ്ട, നിങ്ങൾ എന്താവണ്ട, എടുത്ത് ചാടണ്ട, നിങ്ങൾ പിടിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കുബുദ്ധികളിലൂടെ വരുന്ന ചില ആശയങ്ങൾ പുറത്തു വരുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. നമ്മൾ അറിയാതെ പോയിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള വാക്കുപ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ള നിയമ ഭേദഗതികൾ അവർ ഉള്ളിലൂടെ ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മൾ അറിയാതെ എവിടെയോ അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ അവരെ കൊണ്ടത് പറയിപ്പിക്കുകയും അത് അറിയുകയും ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് കൊണ്ട് അതിനെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയതും എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവെ ഞങ്ങളുടെ ഇസ്സത്തിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ട് കമ്പിപ്പിക്കല്ല റബ്ബേ, അള്ളാഹു മഅഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക വൽ മുശ്രിക്കീൻ. അതൊന്ന് നടക്കുമ്പോൾ തന്നെ നമ്മുടെ അയൽ രാജ്യത്ത് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നവർ കാണുന്നുണ്ടല്ലോ, ഉണ്ടല്ലേ. ചൈനയിൽ പോയിട്ടെങ്കിൽ ഇൽമ പഠിച്ചു വന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങൾ അതിലുണ്ട്. ഈ ദീനിനെ വികലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വികലമാക്കപ്പെടുന്ന സ്വഭാവത്തിൽ അവർ അനുഭവിക്കുന്ന ദുഷ്ടകാരണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനെ നിങ്ങൾ സീനയിൽ പോയിക്കോ, തഫ്സീറുകളിൽ ആ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒന്നോ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് കൊറോണ വന്നപ്പോൾ എഴുതി വെച്ചതല്ലത്, അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ ശുദ്ധമായ അവ്യക്തമായ അന്തസ്സിൻ്റെ വശങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വാക്കുകളോ മറ്റോ കേൾക്കുമ്പോൾ പെട്ടെന്ന് യുക്തിയില്ലാതെ നമ്മൾ അപകട ചിന്തകളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയിപ്പിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വതആല, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഒരടി പിന്നോട്ട് ഞങ്ങൾ പോവുകയില്ല. അമ്മാർ ബിൻ യാസർ എന്നിവരെയും ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെയും ഒക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ദീനിനെ വളരെ മോശമായിട്ട് വിഗ്രഹമാക്കുകയും ചെയ്തു. കഴിവില്ലാത്തവര്, പാവപ്പെട്ടവര്, ഭക്ഷണം കഴിക്കാനില്ലാത്തവര്, പക്ഷെ അവർ പിന്നോട്ട് പോയോ? ഇല്ല. ചരിത്രങ്ങളും സത്യങ്ങളും മുമ്പിലും ബാക്കിലുമുണ്ട്, വരാനിരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞു പോയത് കുറേയുണ്ട്. അവിടെ ഒരു വിശ്വാസമൊക്കെ തളരേണ്ടതില്ല, വ്യാകുലപ്പെടേണ്ടതില്ല, അവൻ വിഷമിക്കേണ്ടതുമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് വീരവാദങ്ങളോ യുക്തികളോ കേൾക്കുമ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ പോകരുത്. അതുകൊണ്ട് ഇതൊക്കെ വരുന്നത്, ഈ വാക്കുധോരണികളൊക്കെ വരുന്നത് നിഫാക്കിൻ്റെ അടയാളങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് പറയാം. പ്രത്യക്ഷത്തിൽ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രത്യാഘാതങ്ങളുടെ കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് ധൈര്യം കിട്ടുന്നു എന്ന് വന്നാൽ അത് പൈശാചികമായ ഒരു പ്രേരണ അവരെ പിടികൂടിയത് കൊണ്ടാണ്, അങ്ങനെയാണത് വരുന്നത്. എന്നല്ലാതെ ദീനിൻ്റെ അടിസ്ഥാനമായ നിസ്കാരം, അതുപോലെ തന്നെ ആ നിസ്കാരത്തിൽ തന്നെ സ്വലാത്തിൻ്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ്. ആ പ്രാർത്ഥനയെ ഒരിക്കലും കുറച്ചാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാണിക്കാൻ നമുക്ക് പറ്റില്ല. പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ബദറിൽ നമുക്ക് വിജയമുണ്ടായി, ശരിയാ, പക്ഷേ ഉഹദിൽ പരാജയമുണ്ടായി. അതിൻ്റെ അർത്ഥം പ്രാർത്ഥന ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ? ഒരിക്കലുമല്ല. ഒരു വശത്ത് ഒരു പ്രാർത്ഥനയ്ക്കൊരു ഒരു ഉത്തരം തന്നെങ്കിൽ മറ്റു വശത്ത് വേറൊരു ഉത്തരമായിരിക്കും കിട്ടുക. ഇതൊക്കെയും അജ്ഞത കൊണ്ടും സ്വന്തം താമ്പുക്കിയാകുന്നത് കൊണ്ടും വരുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയിൽ ഞാനടക്കം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സ്വന്തമായിട്ട് ചെയ്യുന്ന അമലുകളെ കൊണ്ട് നാം തന്നെ സ്വന്തം നന്നായവരായി സ്വലാഹിയത്തിലായി എന്ന ചിന്ത വരുന്നു എങ്കിൽ ശ്രദ്ധിക്കുക, അത് മാറ്റേണ്ടതാണ്. അത് മുഹലിക്കിൽപ്പെട്ടതാണ്. ഉയരാൻ കഴിയില്ല, വളരാൻ കഴിയില്ല, നന്നാവാൻ കഴിയില്ല. അതില്ലാത്ത സ്ഫടിക സമാന സുന്ദരമായ വിശാലമായ മനസ്സാണ് നമ്മളെ ഉന്നതിയിലേക്ക്, ഔന്നത്യത്തിലേക്ക്, നല്ല വിശ്വാസത്തിൻ്റെ ധാരയിൽ നിൽക്കുന്ന വശങ്ങളിൽ നമ്മൾ എത്തിക്കുന്നത്. ആ വിഷയത്തിലായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ചിന്ത. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന ഇന്നത്തെ മെസ്സേജ്. സ്വന്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് സ്വലാഹിയത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ശൈലി നമ്മൾ മാറ്റുക എന്നതാണ് നമ്മൾക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നസീഹയിലെ ചെറിയ വരികൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.